നമസ്കാരം, ഏവർക്കും സൂപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അതിനുവേണ്ടി തന്നെ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 3 കപ്പോളം ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം 3 കപ്പിന് അളന്നെടുത്തതാണ്. 3 കപ്പ് ചെമ്മീൻ അത് നമുക്ക് വറുത്തെടുക്കാം. ഇത് ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കിയ ചെമ്മീനാണ്. അതുകൊണ്ട് അഴുക്കൊന്നുമില്ല, നല്ല ക്ലീനാണ്. ചെമ്മീൻ ഉണക്കുമ്പോഴത്തേക്ക് ഒരു സ്വല്പ ഉപ്പും കൂടെ പുരട്ടിയിട്ട് ഉണക്കുവാണെന്നൊരു ലുറുമ്പ് കയറത്തില്ല. പ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. കരിഞ്ഞു പോകരുത്, ചെമ്മീൻ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ചെമ്മീൻ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മൂപ്പ് നോക്കുന്നത് ഇങ്ങനെ ഒടിക്കുമ്പോൾ നന്നായിട്ട് അങ്ങ് ഒടിഞ്ഞത് പൊടിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ടോ, പൊടിഞ്ഞു പോകും. നമുക്കിനി ഈ തേങ്ങായും വേണ്ട ചേരുവകളും എല്ലാം ഒന്ന് വറുത്തെടുക്കാം. 4 തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് നമുക്ക് 2 മുളക്, എരിവുള്ള മുളക് ഞാനൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. 20 എരിവ് കുറഞ്ഞ മുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇന്ന് 2 മുറിച്ച് ഇതിലേക്ക് ഇടുന്നത് 20 ചെറിയ ഉള്ളിയോളം ഞാൻ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു 10 ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്. 2 കഷ്ണം ഇഞ്ചി എടുത്ത് കുത്തിപ്പൊളിച്ചതാണ്. 5 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടിൽ അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഇത്രയും പുളിയും കൂടെ നമുക്ക് വേണം. അതിപ്പോഴേ ഇടണ്ട, ഇതെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്ക് 8 തണ്ടോളം വേപ്പില ഇറുത്തെടുത്തതാണ് ഞാൻ. ഇതും കൂടി ഇതിലോട്ട് ഇടും. ഏകദേശം 3/4 ഭാഗവും പുളിപ്പായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ പുളി കീറി കുറച്ച് വെക്കും. നമ്മുടെ തേങ്ങയും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യില്ലേ. ഇതിൻ്റെ ഈ വേപ്പല ഇട്ടിട്ടില്ല, അതെടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പൊടിയണം. അതാണ് ഇതിൻ്റെ മുളക് ചൂടോടെ ഇരിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ പൊടിയത്തില്ല. ഇത് തണുത്തതിന് ശേഷമാണ് നമ്മളിത് പൊടിക്കുന്നത്. അപ്പോഴത്തേക്കും മുളക് ശരിക്കങ്ങ് പൊടിഞ്ഞ് വെക്കും. ഇതിലോട്ട് നമുക്കിപ്പം പകുതി ചെമ്മീൻ ഇട്ട് കൊടുക്കാം. പകുതി പിന്നീട് ഇടാം, ഇപ്പം പകുതി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ഒക്കെ അവരവരുടെ ആവശ്യത്തിന് കൂടുതലും കുറവൊക്കെ വേണ്ടത് കാണുമല്ലോ. പിന്നെ നമ്മൾ നോക്ക് പൊടിച്ചിട്ട് നോക്കുമ്പോൾ കുറവാണെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കൂടിയാൽ ബുദ്ധിമുട്ടല്ലേ. ഇത് നമുക്ക് തളിക്കാനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇതിലിരുന്ന് ഒരുപാടങ്ങ് മൂത്ത് പോകും ഈ ഉരുളിയുടെ ചൂട് കൊണ്ട്. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊടിച്ചെടുക്കാം. കുറച്ചു ഇട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടിയാൽ മതി കണ്ടോ. ഒരുപാടിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ കലിക്കാൻ തുടങ്ങും. ഇതുപോലെ എല്ലാം പൊടിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊഞ്ച് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ, അത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതിലിടാം. എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കൊഞ്ചൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിൻ്റെ അകത്ത് മൊത്തം ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതുപോലെ അങ്ങ് കൊടുക്കുന്നു. നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെമ്മീന ഇത് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് എടുക്കാം കണ്ടോ. ചെമ്മീൻ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ടത്, ഇച്ചിരി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുന്ന നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഇത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ പാത്രത്തിലോട്ടിട്ട് മിക്സ് ചെയ്യാം.
നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കണ്ട. അടിപൊളിയാണ്, നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഇതാ നല്ലത്, കാരണം നമ്മൾ ചമ്മന്തി കഴിക്കുമ്പോഴത്തേക്കും ആ ചോറിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ ഒരു ചെറിയ ചെമ്മീന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ആ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കിടക്കുമ്പോഴത്തേക്കും സാധിച്ചിട്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ട് ഉണ്ടല്ലോ. ഇപ്പൊ നല്ല ടേസ്റ്റാണ്, അടിപൊളിയായിരുന്നു. എല്ലാ പ്രാവശ്യവും കഴിക്കുന്ന പോലെ തന്നെ അത് ഇതിലെയും ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇത് കഴിച്ചു നോക്കിയിട്ട് നോക്കപ്പെടറിയാം. അപ്പൊ എല്ലാരും ഇതൊന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത്. ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കുന്ന നല്ല എയർ ടൈറ്റ് ആയ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. വെള്ളമുള്ള സ്പൂണോ ഒന്നും ഇടാതെ നമ്മൾ സൂക്ഷിച്ചത് എടുക്കുകയാണെന്നൊരു ഒരുപാട് ദിവസം നമുക്കിത് കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണം. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നത് പോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണം. എല്ലാവർക്കും ബൈനി ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇടുന്നതായി. വേറെ ഒരു കറിയും വേണ്ട, ഇത് മതി. അത് ശരി, ഇഷ്ടപ്പെട്ട അത്രയ്ക്ക്.